സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഫിഫ്ത്ത് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പറിന്റെ പേര് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യോളജി എന്നതാണ്. സാമൂഹിക ശാസ്ത്രത്തിലെ സൈദ്ധാന്തിക കാഴ്ചപ്പാടുകൾ. പ്രധാനമായും മൂന്ന് സൈദ്ധാന്തിക കാഴ്ചപ്പാടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായി കോൺഫ്ലിക്ട് തിയറി, രണ്ടാമത്തേത് ഫംഗ്ഷണലിസ്റ്റ് തിയറി, മൂന്നാമത്തേത് ഇന്ററാക്ഷനിസ്റ്റ് തിയറി. ഇങ്ങനെ മൂന്ന് സിദ്ധാന്തങ്ങളെ നമുക്ക് ഈ പേപ്പറിൽ തന്നെ ആദ്യം പഠിക്കാനുള്ളൂ. ആദ്യത്തെ ചാപ്റ്റർ സാമൂഹിക ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ വികസനം എന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാൻ പോകുന്നത് സാമൂഹിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18-ാം നൂറ്റാണ്ടിലാണ് സാമൂഹിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു വരുന്നത്, ജ്ഞാനോദയ കാലഘട്ടത്തിൽ. അന്നുവരെ നിലനിന്നിരുന്ന സാമൂഹിക ചിന്താരീതികളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രീയമായി സമൂഹത്തെ പഠിക്കാൻ, സാമൂഹിക പ്രതിഭാസങ്ങളെയും ബന്ധങ്ങളെയും കുറിച്ച് പഠിക്കാൻ. ശാസ്ത്രീയമായി എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നിരീക്ഷണത്തിലൂടെയും വിലയിരുത്തലിലൂടെയും സാമൂഹിക ബന്ധങ്ങളെയും പ്രതിഭാസങ്ങളെയും പഠിക്കുന്ന ഒരു പ്രക്രിയ. ആ ഒരു രീതിയിലേക്ക് സമൂഹത്തെക്കുറിച്ചുള്ള പഠനം മാറി, അതായത് ശാസ്ത്രീയമായി മാറിയത് 18-ാം നൂറ്റാണ്ടിലാണ്. ഫ്രഞ്ച് തത്വചിന്തകനായ അഗസ്റ്റെ കൊംറ്റെയാണ് ഈ രീതിയിലുള്ള ഒരു പഠനത്തിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആധുനിക സാമൂഹിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നമുക്ക് ഈ പാഠം പഠിക്കാനുള്ളത് ഡെവലപ്മെന്റ് ഓഫ് തിയററ്റിക്കൽ സോഷ്യോളജി, സൈദ്ധാന്തിക സാമൂഹിക ശാസ്ത്രത്തിന്റെ വികസനം എന്നാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ആദ്യമായിട്ട് എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടു വന്നത്, സൈദ്ധാന്തികമായിട്ടുള്ള സാമൂഹിക ശാസ്ത്രം എങ്ങനെയാണ് അതിൻ്റെ ആവിർഭാവമെന്നതാണ് ഇന്ന് പഠിക്കാനുള്ളത്. സോഷ്യൽ തോട്ട്സ്, സാമൂഹിക ചിന്ത. എന്താണ് സാമൂഹിക ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമൂഹിക ചിന്ത എന്ന് പറഞ്ഞാൽ സമൂഹം ബന്ധങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നതാണ്. ബന്ധങ്ങളാണ് സമൂഹത്തെ സമൂഹമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ, ബന്ധങ്ങളിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ സമൂഹത്തെ ബാധിക്കും. അപ്പോൾ ആദ്യമകാലം തൊട്ട് തന്നെ ഈ ബന്ധങ്ങളിലുള്ള വിള്ളലുകളെയും ഈ പ്രതിബന്ധങ്ങളെയൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു ചിന്ത നടന്നിട്ടുണ്ട്, ഒരു സാമൂഹിക ചിന്ത നടന്നിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ സൈദ്ധാന്തിക സാമൂഹിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലെ വിള്ളലുകളെയും പ്രതിബന്ധങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതും രൂപം കൊള്ളപ്പെട്ടതാണ്. എമോറി എസ് ബൊഗാർട്ടസിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക ചിന്ത, സോഷ്യൽ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഒന്നോ അതിലധികമോ വ്യക്തികൾ ആ കാലഘട്ടത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതിൻ്റെ ആകെത്തുകയാണ് സാമൂഹിക ചിന്ത എന്നാണ് എമോറി എസ് ബൊഗാർട്ടസ് പറയുന്നത്. അദ്ദേഹം ഒരാറ് സവിശേഷതകൾ ഇതിന് പറയുന്നുണ്ട്, സാമൂഹിക ചിന്തക്ക് പറയുന്നുണ്ട്. സാമൂഹിക ചിന്ത, അത് ഒന്നാമത്തത് സാമൂഹിക ചിന്ത സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് ഉരുവം കൊള്ളുന്നതാണ്, ഉണ്ടാകുന്നതാണ്. രണ്ടാമത് പറയുന്നത് സാമൂഹിക ചിന്ത സാമൂഹിക ജീവിതവുമായി വളരെ ബന്ധമുള്ളതാണ്. മൂന്നാമത്തത് സാമൂഹിക ചിന്ത സാമൂഹിക ബന്ധങ്ങളുമായി വളരെ ബന്ധപ്പെട്ടതാണ്. നാലാമത്തത് ഓരോ ചിന്തയും ഓരോ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് ഓരോ ചിന്തയും ദേശകാലബന്ധിയാണ്. അഞ്ചാമത്തത് അനുഭവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ചിന്തയും. ആറാമത്തത് സാമൂഹിക ചിന്ത സാംസ്കാരിക പുരോഗതിക്ക് ആക്കം കൂട്ടുന്നത് പോലെ തന്നെ സാംസ്കാരിക പുരോഗതി സാമൂഹിക പുതിയ സാമൂഹിക ചിന്ത ആവിർഭാവം കൊള്ളാനും കാരണമാകും. അടുത്തതായിട്ട് നമുക്ക് ഈ സാമൂഹിക ചിന്തയുടെ വിവിധ കാലഘട്ടങ്ങളിലുള്ള വളർച്ചയെയും വികാസത്തെയും കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ആദ്യകാല നാടോടി കഥകൾ, നാടോടി കവിതകൾ, ഐതിഹ്യങ്ങൾ ഇവയെല്ലാം അക്കാലത്തെ സാമൂഹിക ചിന്തകളാൽ സമ്പുഷ്ടമായിരുന്നു. BC 1792 മുതൽ BC 1750 വരെയുള്ള കാലത്ത് ബാബിലോണിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബി അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാൽപ്പനിക കഥകളും ഐതിഹ്യങ്ങളും മറ്റു രചനകളിൽ അദ്ദേഹം ആ കാലഘട്ടത്തിലെ സാമൂഹിക ചിന്തകൾ കൃത്യമായി അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക്
നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ ആ ഒരു ജനസമൂഹത്തിന്റെ അക്കാലഘട്ടത്തിലെ സാമൂഹിക ചിന്തകളെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. മഹാഭാരതം രചിക്കപ്പെടുന്ന കാലത്ത് ബഹുഭർത്തൃത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് പാഞ്ചാലിയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് ഇതിനൊരു ഉദാഹരണമാണ്. ആ ഒരു സാമൂഹിക ചിന്തക്ക് അതൊരു പ്രശ്നമായി കണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം വേണമെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു ചിന്ത നമുക്ക് ആ രചനകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പ്രാചീന ഭാരത ചിന്തകളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇവയിൽ കൂടെയൊക്കെയാണ്. ഇവയൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അക്കാലഘട്ടത്തിലെ ജനതയുടെ സാമൂഹിക ചിന്തയെ നമുക്ക് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വർണ്ണവ്യവസ്ഥ, ആശ്രമ വ്യവസ്ഥ, കർമ്മ സിദ്ധാന്തം, പുരുഷാർത്ഥങ്ങൾ തുടങ്ങി അക്കാലഘട്ടത്തിലെ ജനതയെ സ്വാധീനിച്ചിരുന്ന, അല്ലെങ്കിൽ ബാധിച്ചിരുന്ന ആ പ്രശ്നങ്ങൾക്ക് ആ ജനത സാമൂഹിക ചിന്തയിലൂടെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും വായിച്ചെടുക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിമ ഉടമ വ്യവസ്ഥിതിയെ ചാതുർവർണ്ണ വ്യവസ്ഥ എങ്ങനെ നിലനിർത്തി പോന്നു എന്നതും നമുക്ക് മനുസ്മൃതി എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. ഇങ്ങനെ സാമൂഹിക ചിന്തകളെ വിവിധ രചനകളിലൂടെ അക്കാലഘട്ടത്തിലുള്ള ജനതയെ അലട്ടിയിരുന്ന അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹികമായിട്ട് അവരെങ്ങനെ വളരണമെന്ന്, എങ്ങനെ ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണമെന്ന് ചിന്തിച്ചത് നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. പുരാതന ബാബിലോണിയയിലെയും അതുപോലെ തന്നെ ഈജിപ്തിലെയും സംസ്കാരങ്ങൾ വളരെയധികം വികാസം പ്രാപിച്ചവയായിരുന്നു എന്ന് നമുക്ക് ഗിൽഗമേഷ് പുരാണം, അതുപോലെ തന്നെ ഹമ്മുറാബിയുടെ ശാസനം തുടങ്ങിയ രചനകളിലൂടെ അവ വായിച്ചെടുക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പുരാതന ബാബിലോണിയയിലെയും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളും അവ നല്ല വികാസം പ്രാപിച്ചവയായിരുന്നുവെന്ന് ഈ രണ്ട് ഗ്രന്ഥങ്ങളെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ ഭരണാധികാരിയുടെ ഉന്നത പദവി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് ഈ പുരാണങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹമ്മുറാബിയുടെ ശാസനം എന്ന ഗ്രന്ഥത്തിൽ കാണാം കണ്ണിന് പകരം കണ്ണ് എന്നൊരു കാടൻ നിയമം അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതെല്ലാം ആ ജനജീവിതത്തെ ദുസ്സഹമാക്കിയിരുന്നു. അതൊക്കെ ആ അവരുടെ സാമൂഹിക ചിന്തയ്ക്ക് അതെങ്ങനെ മറികടക്കണം എന്നൊരു സാമൂഹിക ചിന്ത അവർ നിലനിന്നിരുന്നതായിട്ട് ഈ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കളിമൺ ഫലകങ്ങളിലും കല്ലുകളിലുമായിരുന്നു ഹമ്മുറാബിയുടെ ശാസനം എന്ന ഗ്രന്ഥം എഴുതിവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവയിൽ അക്കാലഘട്ടത്തിലെ ജനതയുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുടുംബ ബന്ധങ്ങൾ, പിന്തുടർച്ച, വിവാഹമോചനം, സേവന വേതന വ്യവസ്ഥ, അതുപോലെ തന്നെ സൈനിക നിയമങ്ങളും ചട്ടങ്ങളും, ഇങ്ങനെ തുടങ്ങി അക്കാലഘട്ടത്തിലെ ജനജീവിതത്തെ സ്വാധീനിച്ചിരുന്ന, ജനജീവിതം ഉൾപ്പെട്ടിരുന്ന മുഴുവൻ മേഖലകളും അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. അതുകൊണ്ട് ആ ഒരു ജനസമൂഹത്തിൻ്റെ സാമൂഹിക ചിന്തയെ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ കൃത്യമായിട്ട് സാധിക്കുന്നത്. വളരെ കാട് നിയമങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നിയമവ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രീക്ക് തത്വചിന്തകരും അവരുടെ ദർശനങ്ങളും ലോകത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ് തുടങ്ങിയ ദാർശനികർ അവർ ലോകത്തിന് വലിയ സംഭാവന തന്നെയാണ് നൽകിയത്. അത് പ്ലാറ്റോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന പുസ്തകം ഒരു വ്യക്തിയുടെ ജീവിതം, ഒരു വ്യക്തി എങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് ഉപകാരപ്രദമായി, രാജ്യത്തിന് അനുഗുണമായി എങ്ങനെ വർത്തിക്കണമെന്ന്, നല്ലൊരു പൗരനായി എങ്ങനെ മാറണമെന്ന് കൃത്യമായി അദ്ദേഹം റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹമാണ് ലോകത്തോട് മനുഷ്യനൊരു സമൂഹ ജീവിയാണെന്ന് ചേസ്തരം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന പുസ്തകം, അത് ഒരു അക്കാലഘട്ടത്തിലെ ഗ്രീസ് ജനതയുടെ ജീവിതത്തെ വ്യക്തമായിട്ട് വരച്ചിരുന്നു. ഇത്തരത്തിലുള്ള സാമൂഹിക ചിന്തകൾ, സോഷ്യൽ തോട്ട്സ്, അവയാണ് പിന്നീട് ആ സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ച്, സാമൂഹിക ചിന്തകളിലൂടെ സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ച് അവ സോഷ്യൽ തിയറീസായി മാറുകയാണുണ്ടായത്. അപ്പോൾ ശാസ്ത്രീയ അടിത്തറയുള്ള സാമൂഹിക ചിന്തകളാണ് സാമൂഹിക സിദ്ധാന്തങ്ങളായി മാറിയത് എന്നർത്ഥം. സമൂഹജീവിയായ മനുഷ്യൻ സമൂഹത്തിൽ അന്യോന്യം സമ്പർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിലല്ല സാമൂഹിക ചിന്ത ശ്രദ്ധയുള്ളത്, മറിച്ച്
എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിലാണ് സാമൂഹിക ചിന്ത ശ്രദ്ധയുള്ളത്. പൗരാണിക കാലം മുതൽ ആധുനിക കാലം വരെയുള്ള ചിന്തകരുടെ അന്വേഷണ ഫലമായാണ് സാമൂഹിക ശാസ്ത്രത്തിന് ഒരടിസ്ഥാനമുണ്ടായത്. ചുരുക്കത്തിൽ, സമൂഹത്തിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സാമൂഹിക ചിന്തയുടെ അടിസ്ഥാന ധർമ്മം. സോഷ്യൽ തോട്ടിൻ്റെ അടിസ്ഥാന ധർമ്മം സമൂഹത്തിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളുടെ അവസരങ്ങൾ നേടിക്കൊടുക്കുകയും ഭൂരിപക്ഷങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നേക്കാം. പക്ഷേ ശാസ്ത്രീയമായി സമീപിക്കപ്പെടുന്ന ഒരു സാമൂഹിക ചിന്ത അതൊരിക്കലും വിമർശിക്കപ്പെടാൻ കഴിയില്ല. അത് ധർമ്മത്തിൻ്റെ പക്ഷത്തായിരിക്കും.